നമ്മുടെ ഫീൽഡിൽ നിൽക്കുന്ന ഒരു നാരങ്ങ മരമാണിത്. ചെറിയ മരമാണെങ്കിലും നിറയെ നാരങ്ങ ഉണ്ട് ഇതില്. വലിയ നാരങ്ങകളാണ്, ഓറഞ്ച് പോലൊക്കെ തോന്നി കണ്ടു കഴിഞ്ഞാൽ. അപ്പൊ നമ്മള് ഈ നാരങ്ങ മരത്തിൽ നിന്ന് പറിച്ച ഫ്രഷ് നാരങ്ങ എടുത്തിട്ട് എങ്ങനെ നമുക്ക് വീട്ടിൽ എങ്ങനെ ഹോം മെയ്ഡ് ആയിട്ടുള്ള അച്ചാർ എങ്ങനെ ഇടാൻ നോക്കാമെന്ന്. വളരെ വലിയ ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങയാണ് ഇന്ന്. അപ്പൊ നമ്മളത് കൊണ്ടുപോയിട്ട് കുറച്ച് അച്ചാർ ഇടാൻ നോക്കുവാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾക്ക് എന്റെ ലാസ്റ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മള് നമ്മുടെ ഫീൽഡിൽ നിന്ന് വരച്ച നല്ല ഫ്രഷ് നാരങ്ങയാണ്. അപ്പൊ ഈ നാരങ്ങ കൊണ്ട് എങ്ങനെ ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ഹോം മെയ്ഡ് അച്ചാർ ഉണ്ടാക്കണം നമ്മൾ നോക്കുന്നത്. ആദ്യം നമ്മൾ ഈ നാരങ്ങ സ്റ്റീം കയറ്റിയെടുത്തിട്ട് സ്റ്റീമിൽ വെച്ചിട്ട് പുഴുങ്ങിയെടുക്കും. എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് കട്ട് എടുത്ത് മാറ്റി വെച്ച ശേഷം ഈ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് കാണാം, ഞാൻ കുറച്ച് ഇഞ്ചി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ചെറിയ പീസായിട്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറുതായിട്ട്. പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉണ്ട്. കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട്, ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ഉണ്ട്. കാശ്മീരി ചില്ലിയും നമ്മുടെ ചില്ലിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള മുളക് പൊടിയാണിത്. സോ നല്ല കളർ കിട്ടും. പിന്നെ കുറച്ച് കായപ്പൊടി ഉണ്ട്, 1 ടീസ്പൂൺ. പിന്നെ നമ്മുടെ കടുകും ഉലുവയും കൂടെ വറുത്ത് പൊടിച്ച ഒരു 1/2 ടീസ്പൂൺ ഉണ്ട്. പിന്നെ കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പുണ്ട്. പിന്നെ ഒരു 5 ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ നാരങ്ങയുടെ കയ്പ്പൊക്കെ മാറി കിട്ടും. പിന്നെ ലാസ്റ്റ് നമ്മള് ആവശ്യത്തിന് വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 3-4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പൊ കുറച്ച് പുളിയൊക്കെ കിട്ടും. ഇതാണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് എങ്ങനെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റന്റ് അച്ചാർ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെൽ ഐക്കൺ ആൻഡ് സപ്പോർട്ട് മീ. ആദ്യം നാരങ്ങ ഒരു 5 മിനിറ്റ് നമുക്ക് സ്റ്റീമിൽ പുഴുങ്ങിയെടുക്കാം. ഞാനിവിടെ ചെറിയ ഇടിയിലിട്ട് അതിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് തിളപ്പിച്ച് ആവി കയറ്റിയെടുത്തു. ഇനി ഇത് നമുക്ക് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പം നമുക്ക് പേപ്പറോ അല്ലെങ്കിൽ തുണിയോ ഉപയോഗിച്ചിട്ട് അതിലെ വെള്ളമൊക്കെ ഒപ്പിയെടുത്ത് ഡ്രൈ ആക്കാം. എന്നിട്ട് നമുക്കത് ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തെടുക്കാം. 2 ആയിട്ട് പിന്നെ 4 or 6 പീസസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്ത് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കത് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാനോ ചീനച്ചട്ടിയോ എടുത്തിട്ട് അതിലേക്ക് നല്ലെണ്ണയാണ് നല്ലത്, നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എണ്ണ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഒക്കെ ഉപയോഗിക്കാം. ഇതിലേക്ക് കടുക് ഇട്ടു. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ചുലുവയും കൂടെ ആഡ് ചെയ്യാം. ഉലുവ ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. ഉലുവയുടെ കളറൊന്ന് മാറി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം.
ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചിരിക്കുന്ന ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എണ്ണയിൽ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ച ചുവ മാറിക്കിട്ടും. ഒന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് ഒരു കളറൊക്കെ ചെറുതായിട്ട് മാറി വരും. ഫ്ലെയിം കുറച്ച് തീ കുറച്ച് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. ആദ്യം മഞ്ഞൾപ്പൊടി ഒരു ഹാഫ് സ്പൂൺ ആഡ് ചെയ്യാം. അതിൽ ഇത് കഴിഞ്ഞിട്ട് മുളക് പൊടി ആഡ് ചെയ്യാം. കാശ്മീരി മുളക് പൊടിയും സാധാരണ മുളക് പൊടിയും മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു മൂന്ന് സ്പൂൺ ആഡ് ചെയ്യാം. ഈ കായപ്പൊടി ഉണ്ട്, ഒരു സ്പൂൺ ആഡ് ചെയ്യാം. നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന ഉള്ളിയും വറുത്ത് പൊടിച്ച് വെച്ചിരുന്ന ഒരു ഹാഫ് സ്പൂൺ ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ പൊടികളെല്ലാം കൂടെ നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ നമ്മൾ ആഡ് ചെയ്യുകയാണ്. അതിലേക്ക് ഒരു 5 ഡേറ്റ്സ് ഈന്തപ്പഴം നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ലെമണിൻ്റെ ഒരു കയ്പ്പൊക്കെ മാറി കിട്ടും, നാരങ്ങയുടെ കയ്പ്പൊക്കെ മാറി ലേശം മധുരമൊക്കെ ഉണ്ടാവും. ഡേറ്റ്സ് അല്ലെങ്കിൽ അണി ഒഴിച്ചാലും മതി, അപ്പോൾ ഒത്തിരി കയ്പ്പുണ്ടാകത്തില്ല അച്ചാറിന്, എന്നാൽ നല്ല ടേസ്റ്റും ആയിരിക്കും. ഇതിലേക്ക് ഇനി നമ്മൾ ഇപ്പം നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വിനാഗിരി ഒഴിക്കുകയാണ്. ഒരു 4-5 സ്പൂൺ ഒഴിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ പുളി കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ഒഴിക്കാം. വിനാഗിരി ഒഴിച്ചു നമ്മളിത് നന്നായിട്ട് ഇളക്കി പൊടികളും എല്ലാം കൂടെ മിക്സായി. നമ്മൾ അവസാനം കുറച്ച് ഉപ്പ്, ഒരു ടീസ്പൂൺ, ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ പൊടികളും ഇന്തപ്പഴവും വിനാഗിരിയും ഉപ്പും നാരങ്ങ എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സായിട്ടുണ്ട്. നമ്മുടെ നാരങ്ങ അച്ചാറ് റെഡി ആയിരിക്കുകയാണ്. നല്ല ടേസ്റ്റാണ്, ഒരു ഹോം മെയ്ഡായിട്ട് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു അച്ചാറാണ്. നമ്മുടെ നാരങ്ങ അച്ചാർ റെഡിയാണ്. എല്ലാവർക്കും ഇതുപോലെ വീട്ടിൽ ഉണ്ടാക്കാം. ഇത് ഒരു 2 കഴിഞ്ഞ് 3 കഴിയുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. ഇതിൻ്റെ അമ്മയുടെ ഒരു റെസിപ്പിയാണ്.